இன்ன போட்டு வரைக்கும் இறங்கிட்டனா ஜெயிக்கும். ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ സമ്മറി എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ, നമ്മളിതൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ അപ്ഡേഷൻ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ കയറിയേ ഉള്ളൂ ഗൈസ് ഇതിനകത്തേക്ക്. അപ്പോൾ ഒരാഴ്ച കണ്ടായെന്ന് തോന്നി ഒരു ഗെയിമൊന്നും ശരിക്കും ഞാൻ കളിച്ചിട്ട് തന്നെ പറയണം, പനിയൊക്കെ ആയിരുന്നു ഗൈസ്, അതുകൊണ്ട് ശബ്ദമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാത്തത്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും നമുക്കത് കളിച്ചു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. അത്യാവശ്യം അപ്പോൾ പുതിയ എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. കുറച്ച് നല്ല പാക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ മാനേജർ പാക്ക്, നമ്മുടെ ക്രൈഫിൻ്റെ, അതുപോലെ കന്നവാറ, പിന്നെ പുതുതായിട്ട് നമ്മുടെ പെപ്പ് ഗാർഡിയോളയുടെ പാക്ക് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫോർലാൻ്റെ പാക്ക് വന്നിട്ടുണ്ട്, 100 റേറ്റഡ് ഫോർലാൻ ഗൈസ്. അപ്പോൾ വേറെ ലെവലാണ്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റർ ലീഗ്, അതുപോലെ എഡിറ്റ് മോഡൊക്കെ. അപ്പോൾ അത്യാവശ്യം പവർ ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൽ മാച്ച് കളിച്ച് നോക്കാം, ഗെയിം പ്ലേയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഫസ്റ്റത്തെ മാച്ചാണ്, അപ്ഡേഷന് ശേഷമുള്ള ഫസ്റ്റത്തെ മാച്ചല്ല, ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള മാച്ചാണ് ഗൈസ്. അപ്പോൾ ഒരാഴ്ച ഞാൻ ഈ ഗെയിം ഓപ്പൺ ബോൾ ചെയ്തിട്ടുള്ളായിരുന്നു, പറ്റില്ലായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്കായാലും കൂൾ വായിപ്പിക്കേണ്ട, നേരെ മാച്ചിലേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് ചെക്കിംഗ് ആണ്, ഓക്കെ, ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട്, പ്രൊസീജർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഒപ്പോണൻറ്റ്, ഡിവിഷൻ 1 ഒപ്പോണൻറ്റാണ്. ഹാലോ സലാം കേണൽ. അപ്പോൾ അതൊക്കെയാണ് ഗൈസ് ഒപ്പോണൻ്റെ ടീം നെയിം ഒക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഫോർമേഷൻ, നമ്മളിന്ന് 4-1-2-3 ആണ് ഗൈസ് മാച്ച് കളിക്കുന്നത്, ചുമ്മാ കിടക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസം ഈ ഒരു ഫോർമേഷൻ മാച്ച് കളിച്ചിട്ട് ഓക്കെ ഒപ്പോണൻ സ്കോഡ്, ഓ ഒപ്പോണൻ്റ് മറ്റേ പെപ്പ് ഗാർഡിയോളയാണല്ലോ ഒപ്പോണൻ്റെ മാനേജർ, അതായത് കിടുക്കി. അപ്പോൾ ഒപ്പോണൻ്റെ ആളും സൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിടിലനൊരു ഒപ്പോണൻ സ്കോഡ് തന്നെയാണ്. എൻ്റെ പൊന്നു കുറേയധികം ബിഗ് ടൈം കാർഡുകളൊക്കെ ഉണ്ടല്ലോ, ബെക്കാം, റൈഗാർഡ്, മെസ്സി, ഒന്നുകൂടെ നോക്കിയേക്കാം. ഊഹ്, കസിയസ് ഒന്നും പറയല്ലേ, സ്കിഡിലൊരു ഒപ്പോണൻ സ്കോഡ് തന്നെയാണ്. കുറേയധികം ബിഗ് ടൈം കാർഡുകളുണ്ട് എപ്പിക്കിൻ്റെ, പിന്നെ സാധാ എപ്പിക്കുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും ഒരു പവർ മാച്ച് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പെപ്പ് ഗാർഡിയോളക്കെതിരെയാണ് ഇന്ന് മാച്ച് കളിക്കാൻ പോകുന്നത്, അതിലും കൊള്ളാം എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒപ്പോണൻ്റ് അത്യാവശ്യം കിടിലായിട്ട് കളിക്കുമെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും ഗൈസ്. നോക്കിയാലും കളിച്ച പേടായിപ്പോ എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ട് ഗൈസ്. ഈ അനിമേഷനിലാണ് ഗ്രാഫിക്സിലൊക്കെ ഏതാണ്ടൊക്കെ ചേഞ്ചസ് കാണുന്നുണ്ട്. ഓക്കെ, വാണ്ടേക്ക് ടു റോഡറി, റോഡറി ടു റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് ടു ജാവോ ഫെലിക്സ്, റൈഗാർഡ്, റൈഗാർഡ് ടു ലെവൻഡോവ്സ്കി. എൻ്റെ പൊന്നെ കിടിലിനെ പാസിംഗ് ഗെയിം. ഓ, ഈ ഒരു മാനേജർ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ സീനാണ്. ഹൈലി പൊസഷനൊക്കെ ആണെങ്കിൽ പണി കിട്ടും ഗൈസ്. ടിക്കറ്റൊക്കെ കളിച്ച് നല്ല നൈസായിട്ട് തന്നെ കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളാ ഈ മാനേജറൊക്കെ ജസ്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേരെ. പിന്നെ ഫോർലാനെ കിട്ടിയവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ എങ്ങനെയുണ്ടെന്നൊക്കെ. ഫ്രീ ട്രൈയൊക്കെ ഞാൻ നോക്കിയൊന്നും കിട്ടിയില്ലേസ്. പിന്നെ പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് ഞാൻ ചെയ്യുമായിരിക്കും, അറിയില്ല ഗൈസ്. ഓക്കെ, സംഭവം അത്യാവശ്യം കിടിലിനൊരു കാർഡാണെന്ന് തന്നെ തോന്നുന്നു. ഞാൻ ആളെ പ്ലേ സ്റ്റൈൽ നോക്കിയില്ലായിരുന്നു, ഏതാണോ അത് പ്ലേ സ്റ്റൈൽ. ഓക്കെ, റോഡറി, റോഡറി ടു ലെവൻഡോവ്സ്കി, ലെവൻഡോവ്സ്കി ടു മെസ്സി. എൻ്റെ പൊന്നെ ദേവ് ഇങ്ങിക്കൂടെ കയറി. ബെക്കാം, ബിഗ് ടൈം ബെക്കാം ഗൈസ്. ക്രോസ് ആണേ തീർന്ന് റബർ പിടി പിടി പിടി. ഓ, വാണ്ടേക്ക് നൈസായിട്ട് തന്നെ പിടിച്ച് ഗൈസ്. കുറച്ച് ദിവസമായി കളിച്ചിട്ട് ആ ഒരു ടച്ച് കിട്ടുള്ള ലൂയിസ് വിഗോ, ലൂയിസ് വിഗോ മെസ്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. മെസ്സി നല്ലൊരു ഡബിൾ ടച്ച് ഒന്നും കിട്ടിയില്ല. ജാവോ ഫെലിക്സ്, ജാവോ ഫെലിക്സ്. സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നുമായിരിക്കും ഗൈസ്, കാരണം തൊണ്ടയൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഓക്കെ, റോബർട്ടോ കാർലോസ്, ജാവോ ഫെലിക്സ്, ജാവോ ഫെലിക്സ് ടു മൊളീന, മൊളീനയ്ക്ക് വന്നിട്ടുണ്ട്. നെയ്മാർ സ്കില്ല് അതാണ്, മൂന്ന് പേര് ഫ്രണ്ട് നിൽക്കുമ്പോൾ സ്കില്ല് ഇടണം, എന്നിട്ട് അവർ ബോൾ എടുത്തോട്ട് പോകണം. ഓക്കെ, ക്യാൻഡെ, ക്യാൻഡെ ടു മൊളീന, മൊളീന ടു ക്യാൻഡെ, ക്യാൻഡെ ടു മൊളീന. ഓക്കെ, നൈസായിട്ട് പാസിംഗ് ഗെയിം. ഓക്കെ, മെസ്സിക്ക് ചേടാ കയറി ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു, പക്ഷേ വാണ്ടേക്ക് ഇടയിൽ വന്ന് കയറി ഗൈസ്. ഓക്കെ, ബെക്കാം, റോബർട്ട്സൺ, റോബർട്ട്സൺ ടു ക്യാൻഡെ, ക്യാൻഡെ ടു നെയ്മർ, നെയ്മർ ടു റോബർട്ട്സൺ, റോബർട്ട്സൺ ടു മെസ്സി. നൈസ് പാസിംഗ് ആണ്. ഓക്കെ, റോബർട്ടോ കാർലോസ്. കിടിലിനൊരു ഒപ്പോണൻ്റ് ആണ് ഗൈസ്. ഈ ഒരു മാനേജർ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, പാസ്വേഡ് പാസ്സാണ്. ഓക്കെ, പിന്നെ അറിയാമല്ലോ, പിന്നെ നല്ല രീതിക്ക് തന്നെ ടിക്കറ്റാക്കി ഉപയോഗിച്ച് കളിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലാണ്, നമ്മൾ പടമാവും. ഓക്കെ, ക്യാൻഡെ, ക്യാൻഡെ ടു നെയ്മർ, സ്കില്ല് പ്ലസ് പാസ്. ഓ, പെട്ടെന്ന് കൊടുത്തു. ഓക്കെ, നൈസായിട്ട് പാസ്സാമുട്ട്. ഓഫ്, മെസ്സി കിട്ടിയില്ല. റോബർട്ടോ കാർലോസ്, ജാവോ ഫെലിക്സ്, ജാവോ ഫെലിക്സ് ടു റോബർട്ടോ കാർലോസ്, റോബർട്ടോ കാർലോസ് ടു റോഡറി, റോഡറി ടു മെസ്സി. എൻ്റെ പൊന്നെ ഒന്നും പറയല്ലേ, ഇത് ഒപ്പോണൻ്റെ തീറ് കളി. ടിക്കറ്റാക്കാൻ തന്നെ പറയാം, പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പാസ്വേഡ് പാസ്, എത്ര പാസ് കൊടുക്കണ്ടെന്നൊരു പിടിയില്ല ഗൈസ്. നമ്പർ ഓഫ് പാസ് ഒക്കെ നോക്കാം എത്ര ഉണ്ടെന്ന്. ഓക്കെ, ക്യാൻഡെ, ക്യാൻഡെ ടു
കോസ്റ്റിച്ച് ത്രൂ ബോള് പോയി, ഇനി ബോൾ കിട്ടൂല. കണ്ടേ, ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷം കിട്ടിയ ഒപ്പോണൻ്റ് കൊള്ളാം ഗൈസ്. മിക്കവാറും അടിക്കും. ഓക്കെ, മെസ്സി, മെസ്സി ടു കാണ്ട, കാണ്ട ടു, ഓക്കെ പാസ്സാമു, മെസ്സി ഓടിക്കേറിയ. അയ്യോ, ജാവ ഫെലിക്സ്. ഓക്കെ, റുഡിഗർ എടുത്തിട്ടുണ്ട്. റുഡിഗർ ടു കാണ്ട, കാണ്ട ടു നെയ്മർ. നെയ്മർ സ്കില്ല്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കൂടെ ആയിട്ടുണ്ട്, തീർന്നു തോന്നണം. ആ ഇല്ല, ലാസ്റ്റ് ഒരു ചാൻസ് കൂടെ ഉണ്ട് അവർക്ക്. ബെക്കാം, മെസ്സി, ഓക്കെ തീർന്നില്ല ഇതുവരെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കിട്ടി ആയിട്ടുണ്ട്. 0-0 സ്കോർ വന്നേക്കുന്നത്. ഇത് ഫേഡായി പോകേണ്ടത്, ഇത് പുതിയതായിട്ട് അവർ കൊണ്ടുവന്നേക്കെന്നാണ് തോന്നുന്നു. അപ്പോൾ പൊസഷൻ ഒപ്പോണൻ്റ് ഉണ്ട് 52, നമ്മൾ തൊട്ട് പറയാൻ തന്നെ ഉണ്ട് ഗൈസ്. ഹാലൻ്റിനെ ജസ്റ്റ് ഇറക്കിയേക്കാം, വരൂ ഹാലൻ്റെ. ഒരു ഗോൾ അത്യാവശ്യമാണ്. ഒപ്പോണൻ്റ് ഒന്നും പറയാനില്ല, മാനേജർ നല്ല രീതിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് പറയാം ഗൈസ്. നല്ല കിടിലൻ പാസിങ് ഗെയിമാണ്. ഓക്കെ, ഹാലൻ, ഹാലൻ ടു കാണ്ട, കാണ്ട ടു ഹാലൻ്റെ, ഹാലൻ്റെ നൈസർ ലൂയിസ്. ഓക്കെ, ജാവ ഫെലിക്സ്, ലെവൻഡോസ്കി, റോഡ്രി, റോഡ്രി ടു റൈഗാർഡ്. വിങ്ങിൽ ഫ്രീ ആണ്, മറ്റേ പുള്ളി ബെക്കാ. ഓക്കെ, കാണ്ടെ, ലൂയിസ് ഫിഗോ, മെസ്സി, പാസാൻമു ഓടിക്കേറി. ഒരു നൈസ് ഒരു ചാൻസ് ഉണ്ട് ഗൈസ. അടിപൊളി ഒരു സ്റ്റണ്ണിങ്, സ്റ്റണ്ണിങ് വന്നില്ല, സാധാരണയാണ്, കുഴപ്പമില്ല. കാണ്ടെ, കാണ്ടെ പി മറ്റു നോക്കാം ഗൈസ്. ഓക്കെ, റോബർട്ട് കാർലോ, ശരി റോബർട്ട്സൺ, നൈസ് ഒരു ചാൻസ് ഉണ്ട്, ക്രോസ് കൊടുക്കാൻ കിട്ടിയില്ല. ഓ, ഇതെന്തോടെ കിട്ടാത്ത, ഞാൻ വിചാരിച്ച നെയ്മറിലേക്ക് കിട്ടിയെന്ന് കഴിച്ചു. ഓക്കെ, ബെക്കാം, ഓക്കെ വാണ്ടേക്ക്, ഇതെന്തോന്ന് കാണിക്കണം. റോബർട്ട്സൺ, വാണ്ടേക്ക്, റുഡിഗർ, പാസോട് പാസ്. ഓക്കെ, മൊളീന, മൊളീന ടു ലൂയിസ് ഫിഗോ, പാസാൻമു. ഓക്കെ, മെസ്സി, മെസ്സി നൈസായിട്ട് ഹാലൻ്റെ, ഹാലൻ്റെ ഓ വെട്ടിക്കാൻ നോക്കിയതാ, നടന്നില്ല. സ്ക്രീനിയർ, റോഡ്രി, ജാവ ഫെലിക്സ്. ബോള് കിട്ടുമ്പോൾ പറയാം ഗൈസ്, എൻ്റെ പൊന്നെ ഇതേ പോണു. ഓക്കെ, ബെക്കാം, ഏതായാലും മാനേജർ നൈസ് ആട്ടോ ഒപ്പോണൻ്റെ, മറ്റേ പെപ് ഗാർഡിയോള നല്ല പാസിങ് ഒക്കെ, അത് കളിപ്പിക്കുന്ന പോലെ ഇരിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ കളിപ്പിക്കണം, ഇടയ്ക്ക് ഗോൾ അടിക്കുന്ന കാര്യം മറന്ന് പോ, പറഞ്ഞു കിട്ടുന്നില്ല ഇപ്പം അടിച്ചേനെ. അപ്പോൾ ഗൈസ് നല്ലൊരു ഷോട്ടായിരുന്നു, ലെവൻഡോസ്കി കൊടുത്ത്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്ത് ഗൈസ്, നേരെയാണ് പോയത്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ അത് ഈ ഒരു ലെവൻഡോസ്കി ഇച്ചിരി സീനാണ്, അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് നേരെ അടിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ തീർന്നേനെ. കോർണർ കിക്കാണ്, മെസ്സി, മെസ്സി വാണ്ടേക്ക്, ഓക്കെ ഡേ ക്ലിയർ ചെയ്ത്. എൻ്റെ പൊന്നെ, റുഡിഗർ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്, ഇപ്പോൾ സെൽഫ് എങ്ങണ്ടായേനെ. ഓക്കെ, മൊളീന, മൊളീന, മൊളീന ആളെ കാണുന്നില്ല. ഓക്കെ, ഡീപോൾ, ഡീപോൾ ടു, ഓക്കെ വിങ്ങിലേക്ക്, നൈസ് ഒരു ചാൻസ് ഗൈസ്. എടാ പണി, ഇങ്ങോട്ട് കയറി ചെല്ലണ്ടായിരുന്നു ഗൈസ്. ഗോളുകൾ മാത്രം വരുന്നില്ല, കുറേ പാസിങ് മാത്രം നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മുടെ സ്പെയിനിൻ്റെ കളി പോലെയായല്ലോ, കുറേ പൊസഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഗോൾ അടിക്കാൻ മറന്നുകൊണ്ട്. ഓക്കെ, കോസ്റ്റിച്ച്, സ്റ്റണ്ണിങ് ക്രോസ്, നൈസ്. ഓ യെസ് യെസ് അപ്പോൾ ഏകദേശം 80 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും നല്ലൊരു മനോഹരമായൊരു മാച്ച് കണ്ടു, കുറേ പാസിങ് ഗെയിം, പക്ഷേ ഗോൾ മാത്രം കണ്ടില്ല, അതാണ് പറ്റിയത്. ഏതായാലും കുഴപ്പമില്ല ഗൈസ്, ഗെയിം പ്ലേയിലൊക്കെ ഏതാണ്ടൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട് ഗൈസ്. അനിമേഷൻ ഗ്രാഫിക്സിലൊക്കെ ഏതാണ്ടൊക്കെ ചേഞ്ച് ചെറുതായിട്ടൊക്കെ വരുത്തിയിട്ടുണ്ട്, ഫെയ്ഡായി പോകുന്നുണ്ട്, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. വേറെ ഒരു ബഗ്ഗാണോന്ന് അറിയില്ല. ഓക്കെ, കോസ്റ്റിച്ച്, കോസ്റ്റിച്ച്, ഡീപോള്, 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 ഓ കിട്ടി. ഇതെന്ത് പാസ്സാത്, അയ്യേ ഓ ഡേ. അപ്പോൾ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അലസമായ പാസ്സുകൾ, എന്തൊക്കെ വാക്കാല്ലേ പറയണം. ഓക്കെ, വാണ്ടേക്ക്, ഇതെങ്ങോട്ടേ കൊടുത്ത, യെസ് ഗൈസ് ഒരവസരം ഉണ്ട്, ലാസ്റ്റ് ചാൻസ് ആണ്. കോസ്റ്റിച്ച സ്റ്റണ്ണിങ് സാധനം, സ്ക്രിന്യർ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ മാച്ച് ഇവിടെ തീർന്നിരിക്കുവാണ്, 0-0 ഗൈസ് സ്കോർ വന്നത്, കണ്ടില്ലേ, ഫെയ്ഡായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇത് കുഴപ്പമില്ല, കിടക്കട്ടെ. അപ്പോൾ കിടക്കുക, ഗ്രാഫിക്സ് ഒക്കെ ഇപ്പോൾ ഫെയ്ഡായി പോകുന്നുണ്ട്, മാഞ്ഞു പോകുന്നുണ്ട്. നേരത്തെ ഇല്ലാത്ത സാധനം ആണ്, ഇതൊക്കെ പുതുതായിട്ട് വന്നേക്കണമെന്ന് തോന്നുന്നു. അതിൽ കുഴപ്പമില്ല, കിടിലൊരു ഒപ്പോണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 0-0 സ്കോറിൽ 48 പൊസഷൻ അവരുണ്ട്, 52 നമ്മൾ പൊസഷൻ ഉണ്ട്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം പൊസഷൻ നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഷോട്ട് 2 നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അവർ ഒരെണ്ണം. അവർ വലിയതായിട്ട് ഷോട്ട് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ലായിരുന്നു, ഞാൻ അടിച്ചിട്ടില്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ റോബർട്ട് കാർലോസ് ആണ് മാൻ ഓഫ് ദി 7.0 ഒക്കെ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തോ ഒരു ബിഗ് ടൈം ആയിരുന്നു ഒപ്പോണൻ്റ് സ്കോറിൽ, എപ്പിക്കിൻ്റെ മഴയായിരുന്നു ഗൈസ്. ഏതായാലും കുഴപ്പമില്ല, ഒപ്പോണൻ്റെ മാനേജർ അത്യാവശ്യം നൈസ് ആട്ടോ, പെപ് കാർഡിൽ പുതുതായിട്ട് വന്നത്. അത്യാവശ്യം നമുക്ക്
നല്ല രീതിയിൽ പൊസഷൻ കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഗോളൊക്കെ അടിക്കാൻ നോക്കണം, അല്ലെങ്കിൽ നടക്കില്ല. ഇമാതിരി ഫെയ്ഡ് ഇടയ്ക്ക് ആഡ് ചെയ്തതെത്തുന്നുണ്ടല്ലേ, എന്തിനാണ് ആഡ് ചെയ്തതെന്നൊരു പിടിയില്ല. ഇനി അറിയാതെ വന്നതാണോ, അറിഞ്ഞുകൊണ്ട് ഞാൻ ആയിരിക്കും ഗൈസ്. നേരത്തെ ഇല്ലാത്ത സാധനമൊക്കെ അറന്ന്, എന്തായാലും കുഴപ്പമില്ല. കണ്ടില്ല, ആ ഒരു കുഴപ്പമില്ല, ഏതായാലും നല്ലൊരു സംഭവമായിരിക്കും. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു മാനേജറിനെതിരെ ഒരു മാച്ച് കളിക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഈ മാനേജറൊക്കെ ജസ്റ്റ് സൈൻ ചെയ്യാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഫോളോനെ കിട്ടിയവരൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടി ലൈക്ക് ഡിസ്ലൈക്ക്. പിന്നെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ലൈക്ക് ചെയ്യാം. അവർ എല്ലാവരും സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. പുതിയതായിരിക്കും. ബൈ ബൈ.